നടക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാസർഗോഡ് പടന്ന സ്വദേശി സഫിയ. കട്ടിലിൽ നിന്ന് വീണ് തുടയില് പൊട്ടിയ സഫിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരമാണ്. നടക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ വയോധിക. നടക്കാനുള്ള വഴിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ജനപ്രതിനിധികൾക്ക് മാറി മാറി പരാതി നൽകിയിട്ടും യാതൊരു ഫലവും കണ്ടില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് തുടയലിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. സഫിയക്കിപ്പോൾ പരസഹായമില്ലാതെ എണീറ്റ് നടക്കാനാവില്ല. ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മകൾക്ക് കഴിയാതെ വന്നതോടെയാണ് ഓട്ടോ ഡ്രൈവർ സഫിയെ ചുമന്ന് റോഡിലെത്തിച്ചത്. മകൾക്കും ചെറുമകൾക്കൊപ്പമാണ് സഫിയ താമസം. മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും കഴിഞ്ഞ 4 വർഷം മുൻപ് കാസർഗോഡ് ജില്ലാ കളക്ടർക്കും സഫിയ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അല്ലെ വരാനാവുന്നുണ്ടോ? അല്ലെ നടക്കാനാവുന്നില്ല? കണ്ടത്തില് വള്ളം. പിന്നെ ഞമ്മ ഒന്ന് പറയണ്ട്, കാണുന്നില്ലേ? ചുവൽമ കടിച്ചിട്ടെന്തായാലും ആത്മഹത്യ കൊണ്ടുവന്നില്ല. ചുവൽമ കടിച്ചിട്ട് ഇങ്ങനെ വരട്ടിട്ട്. ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യം ലഭിച്ചാൽ സഫിയക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ ആശ്വാസകരമാകും. യാത്രാ സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരളാവിഷൻ ന്യൂസ്, കാസർഗോഡ്.